കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ദൈവസഭയ്ക്ക് ക്രിസ്തു യേശുവിൻ്റെ ധന്യമായ നാമത്തിൽ ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാമത്തെ ദിവസം സ്നേഹോദരത്തെ അറിയിക്കുകയാണ്. വളരെ നാളുകളായിട്ട് നമുക്ക് സാധിക്കാതിരുന്ന ഒരു കാര്യം ദൈവം ഇന്ന് നമുക്ക് സാധിപ്പിച്ചു തന്നിരിക്കുക. ലോകം മുഴുവനും ഏതോ ഒരു ദിശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ആത്മീയ ദൃഷ്ടിയുള്ളവർക്ക് അറിയാൻ കഴിയും. അതുപോലെ തന്നെ ആത്മീയ ലോകവും വേറൊരു ദിശയിലേക്ക് തിരിയുകയാണ്. ഈ രണ്ടും തിരിച്ചിൽ പരിശുദ്ധാത്മാവ് തിരിക്കുന്ന വഴിയിലേക്ക് ആ ഒഴുക്കിലേക്ക് തിരിയുന്നവൻ ഭാഗ്യമാണ്. അല്ലാത്തതൊക്കെയും ലോകത്തിൻ്റെ ഒഴുക്കിൽ പെട്ട് പോകാനിടയായിട്ട് ഈ നാളുകളിൽ തന്നെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ലഭിച്ച സന്ദർഭം അത് ഭവനത്തിൽ വെച്ചായിരുന്നായിരുന്നാലും കൂട്ടായ്മ കൂടാതെ ആയാലും അത് ഉപയോഗിക്കുന്നവരുണ്ട്, ഉപയോഗിക്കാത്തവരുണ്ട്. പലരും ആരാധനയില്ലാത്തവർ പണിക്ക് പോകുന്നവരുണ്ട്. പക്ഷേ ഒരിക്കലും നമ്മൾ ഈ സന്ദർഭം എന്ന് പറയുന്നത് ദൈവം തന്നെ ജനത്തെ ഏതോ ദിക്കിലേക്ക് ദിശയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ കൂട്ടായ്മ നമ്മളും ഉണ്ടായിരിക്കണം. ഒരിക്കലും ലോകത്തിൻ്റെ വഴികളിൽ നാം ഒഴുകി പോകാൻ പാടില്ല. അതുകൊണ്ട് വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യണം? കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളാം. ഒരു മനുഷ്യൻ കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളാം. കേട്ടതിൻ്റെ പ്രത്യേകത എന്താണ്? കേട്ടതിൻ്റെ പ്രത്യേകത നമ്മൾ വെളിപ്പാട് പഠിക്കുന്നത് ആകയാൽ നീ കേൾക്കുകയും പിന്നെ പ്രാപിക്കുകയും ചെയ്തത്. ദൈവം നമ്മെ കേട്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രാപിച്ചിട്ടുണ്ട്, എന്തോ പ്രാപിച്ചിട്ടുണ്ട്. കേൾവിയിൽ കൂടിയാണ് ഒരു വിശ്വാസി പ്രാപിക്കുന്നത്. ആ കേട്ടതിന് മുഴുവനും നമുക്ക് ശ്രദ്ധയോടെ കരുതണം. കാരണം യോഹന്നാൻ്റെ ലേഖനം പറയുന്നത് നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ ഓതി യോഹന്നാൻ 2:23 നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കട്ടെ. അപ്പോ ഏറ്റവും ആദ്യം തന്നെ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ കേട്ട ഒരു കാര്യമുണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യണം? വസിക്കണം. ആ കേട്ടത് ഒരു ദിവസത്തേക്കുള്ളതല്ല, പിന്നെ എത്ര ദിവസത്തേക്കാണ്? എല്ലാ ദിവസത്തേക്കുള്ളതാണ്. ആ കേട്ടതനുസരിച്ച് ജീവിച്ചാൽ ഇന്ന് നമ്മൾ വായിച്ച സങ്കീർത്തനത്തിലുള്ളതുപോലെ, നമ്മൾ വായിച്ച സങ്കീർത്തനം എവിടുത്തെ കാര്യമാണ്? നമ്മൾ വായിച്ച 48 സങ്കീർത്തനം എന്ന് പറയുമ്പോൾ തന്നെ അത് എവിടെയുള്ള കാര്യമാണ്? ഒന്നാം വാക്യം നമ്മുടെ ദൈവത്തിൻ്റെ നഗരം. അത് എവിടെയാണ് നഗരം? സിയോൻ. ദൈവത്തിൻ്റെ നഗരം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിയോനല്ല, പിന്നെ യെരുശലേമാണ്. യെരുശലേമിലെ യെരുശലേമിലുള്ള പർവ്വതമാണ് ഏത് പർവ്വതം? സിയോപർവ്വതം. അവിടെയാണ് നമ്മുടെ കർത്താവ് വസിക്കുന്നത്. ആ പർവ്വതത്തെ സംബന്ധിച്ചാണ് പറയുന്നത് നമ്മൾ ഒരു ദിവസം അവിടെ ചെല്ലും. അവിടെ ചെന്നതിന് ശേഷം നമ്മൾ നോക്കും. നോക്കിയതിന് ശേഷം എന്ത് പറയും? 8 വാക്യം പറയും, വായിക്കുന്നത് നാം കേട്ടതുപോലെ തന്നെ സൈന്യങ്ങളെ യഹോവയുടെ നഗരത്തിൽ കണ്ടിരിക്കുന്നു. അവിടെ ചെന്നതിന് ശേഷം നമ്മൾ എന്ത് പറയും? അയ്യോ, ഞാൻ കേട്ടതുപോലെ തന്നെ ഇരിക്കുന്നു. അവിടെയാണ് കേൾപ്പിക്കുന്നവരുടെ പ്രത്യേകത. അതാണ് കർത്താവ് അതിനെ പറയുന്നത്, ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിച്ചിരിക്കുന്നു? കേൾപ്പിക്കുന്നവരുണ്ട്, അത് ഭാഗ്യവാന്മാരാണ്. ഈ പുസ്തകത്തിലെ വചനം വായിക്കുന്നവരും വായിച്ച് കേൾപ്പിക്കുന്നവരും അറിയാം, അതനുസരിക്കുന്നവരും ഭാഗ്യവാന്മാരാണ്. അങ്ങനെയുള്ള സമയമായി ഈ പുസ്തകം എന്ത് ചെയ്യണം? വായിക്കണം. അതിലേക്ക് നോക്കി അത്
അതിലേക്ക് ഇതിലേക്ക് എങ്ങനെ നോക്കണമെന്ന് എഴുതിയിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായ പ്രമാണത്തിൽ ഉറ്റുനോക്കണം. ഒന്നിന്റെ 25 സ്വാതന്ത്ര്യത്തിന്റെ ന്യായ പ്രമാണത്തിൽ ഉറ്റുനോക്കി അത് നിൽക്കണം. കാരണം ഇതിനകത്തുനിന്നാണ് നമുക്ക് ഈ ചിത്രം ചിത്രം കിട്ടുന്നത്. രണ്ടാമത് ഇത് വായിച്ച് കേൾപ്പിക്കണം. ഇത് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നവരെ പോയി വെളിപ്പാട് പുസ്തകം 1:3 വെളിപ്പാട് 1:3 ഈ പ്രവചന പുസ്തകത്തിന്റെ വാക്കുകൾ വായിച്ച് കേൾപ്പിക്കണം, കേൾക്കണം. അത് എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും വായിക്കണം. സമയമെടുത്തു. അപ്പൊ ഇത് വായിക്കണം, ശ്രദ്ധിച്ചത് വായിക്കണം, വായിച്ച് കേൾപ്പിക്കണം, കേൾക്കണം, പിന്നെ അനുസരിക്കണം. ഈ നാല് കാര്യങ്ങൾ നമുക്ക് ഉത്തരവാദിത്തപ്പെട്ടതാണ്. ഇത് യഥാർത്ഥ രീതിയിൽ അല്ല നമ്മൾ പഠിക്കുന്നതെങ്കിൽ വരുമ്പോ അങ്ങനെയിരിക്കും. കർത്താവ് വരുമ്പോ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നിൽക്കുക ഒരാള്. അപ്പൊ വരും 8 മണിയുടെ ട്രെയിനിൽ വരുമ്പോൾ നോക്കി വരുന്ന ആളുടെ അടയാളം എന്ന് പറയുന്നത് കണ്ട വെച്ചിട്ടുണ്ട്. ഇതൊരു അടയാളമുള്ളൂ, കറുത്ത കണ്ട വെച്ചിട്ടുണ്ട്, ഇന്നൊരു അടയാളേ ഉള്ളൂ. വണ്ടി ഇറങ്ങിയപ്പോ തിരക്കില് ഇയാൾ കണ്ട മുടക്കി പോക്കറ്റിലേക്ക് ഇറങ്ങി തന്റെ മുറുക്കി കിടാൻ പോയി. മനസ്സിലായില്ല എന്റെ കാരണം എന്താ. അടയാളം അത്രേ ഉള്ളൂ, അടയാളം ഒരടയാളം ഒറ്റ അടയാളം. എന്നാ നമ്മളെങ്ങനെയാ ദൈവത്തിന്റെ വചനം പറയുന്നത്? എങ്ങനെയാ ക്രിസ്തുയേശുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുമ്പിൽ വരച്ച് അങ്ങനെ വരച്ച് കിട്ടിയത് നമ്മളങ്ങനെ കാണുന്നു കാണുന്നു. ഇനി വന്ന 3-ാം അധ്യായത്തിലെ 3-ാം അധ്യായം ലേഖനം എല്ലാ ഇടത്തും സമയം പോകും. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 1-ാമതൊക്കെ വായിച്ചാൽ മതി. ആ വായിച്ചു, ഒന്ന് വേഗം വായിച്ചു, അതൊന്ന് വായിച്ചു. അവൻ പ്രത്യക്ഷനാകുമ്പോ നമ്മൾ എങ്ങനെ കാണും? അവൻ നമ്മൾ നമ്മളിപ്പോ കണ്ടേക്കുന്നത് എങ്ങനെയാ? അവൻ എങ്ങനെ ഇരിക്കുന്നുവോ അതുപോലെ തന്നെ ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി ആരെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ വരുമ്പോ എങ്ങനെ ഇരിക്കും? അവൻ നേരിട്ട് വന്നാലും അടുത്ത ആളെ നോക്കിയിരിക്കും. എന്നാൽ ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സത്യ വിശ്വാസത്തിൽ അതിനെ അടിസ്ഥാനമാക്കി പഠിക്കുന്നതിന് വിഷമമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ സംസാരമൊക്കെ യൂട്യൂബിലും അതിൻ്റെ ഗ്രൂപ്പ് ചർച്ചകളിലൊക്കെ നടക്കുക. ക്രിസ്തു ആരാ, യേശു ആരാ, ഭയങ്കര ആരാ, അത് മുഴുവനും ദൈവമാണ്. ഒരു കൂട്ടരും ഒരു കൂട്ടരും പറഞ്ഞാൽ മുഴുവനും മനുഷ്യനാണ്. അങ്ങനെ തർക്കമാണ് യഥാർത്ഥത്തിൽ. അതിൽ എന്താണ് എന്ന് അറിയുന്നത് ഒരെണ്ണം ഇല്ല. എന്നാൽ പേരെടുത്തു കഴിഞ്ഞാൽ ഇന്ന് ലോകത്തിൽ തന്നെ പേര് കേട്ട വിശ്വാസ ലോകത്തിൽ പേര് കേട്ട മനുഷ്യരൊക്കെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവൻ ഇരിക്കുന്നത് എങ്ങനെയെന്ന് അറിയാൻ പറ്റില്ല. ഉള്ളതാണ് നമ്മൾക്ക് സത്യമാണ്. സത്യം ഗ്രഹിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അവൻ എങ്ങനെ ഇരിക്കുന്നുവോ അതുപോലെ തന്നെ ഗ്രഹിച്ചിട്ടുള്ളവരുണ്ട്. അവൻ എങ്ങനെയായിരിക്കുന്നുവോ അതുപോലെ തന്നെ പ്രാപിച്ചിട്ടുള്ളവരുണ്ട്. അവർ മാത്രം എന്ത് ചെയ്യും? അവനെ അതുപോലെ കാണും, പിന്നെ എന്ത് ചെയ്യും? പിന്നെ വായിച്ചിട്ട് അവനോട് അനുരൂപമായി രൂപാന്തരപ്പെടും. അവനെപ്പോലെ ആയിത്തീരുന്നു, അവനെപ്പോലെ ആയിത്തീരും. അതുകൊണ്ടാണ് ഇതിന് ഇതിന് പരിധി വെച്ചിരിക്കുന്നത്. ഈ ലോകത്തിൽ എല്ലാവർക്കും ഈ വിളി ഇല്ല, എല്ലാവർക്കും ഇതില്ല. ഇത് ദൈവം കർത്താവ് വരുമ്പോൾ എങ്ങനെ കർത്താവ് ഇരിക്കുന്നുവോ അതുപോലെ തന്നെ ഗ്രഹിച്ച് കർത്താവിന്റെ പ്രത്യക്ഷതയിൽ കർത്താവിനെ കണ്ട് അവനെ പോലെ ആയിത്തീരുന്ന ഒരു കൂട്ടം, ഒരു ചെറിയൊരു കൂട്ടം. ആ കൂട്ടത്തിൽ ഉൾപ്പെടാനാ ഈ ഓട്ടം, ഈ അധ്വാനവും ഓട്ടവും എല്ലാം അതിന് വേണ്ടിയിട്ടാണ്. അവിടെയാണ് കർത്താവിന്റെ വചനം പറയുന്നത്, ഇതാ അവൻ വരുമ്പോൾ നാം അവൻ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് നാം അവനോട് സദൃശന്മാരാണ്. അങ്ങനെ കർത്താവിനോട് സദൃശന്മാരായി തീരുവാൻ കർത്താവ് വിളിച്ചിട്ടുള്ള
ഒരു കൂട്ടമാണ് ദൈവസഭ എന്ന് പറയും. അതുകൊണ്ട് നമ്മൾ ഈ നാളുകളിൽ അതിന്റെ ആഴങ്ങൾ ഗ്രഹിച്ച് എങ്ങനെയിരിക്കുന്നു, കർത്താവ് എങ്ങനെയായിരിക്കുന്നു, കർത്താവിന്റെ ശരീരം എങ്ങനെ, കർത്താവിന്റെ അറിവ് എവിടെ, അറിവില്ലാത്തവിടെ. ദൈവമെന്ന് പറഞ്ഞ് ദൈവത്തിന് അറിയാത്ത വല്ല കാര്യമുണ്ടോ? സർവജ്ഞാനിയാണ് ദൈവം. പക്ഷെ കർത്താവ് പറഞ്ഞു നാളും നാഴികയെ സംബന്ധിച്ച്, നാളും നാഴികയെ സംബന്ധിച്ച് പിതാവല്ലാതെ പുത്രനൊന്നും കൂടെ അറിയുന്നില്ല. അപ്പൊ ആ മനുഷ്യനിൽ അറിവുള്ളവരുമുണ്ട്, അറിവില്ലാത്തവരുമുണ്ട്. അതെങ്ങനെയായിരിക്കുന്നു? അതാ കഴിച്ച ദിവസങ്ങളിലൊക്കെ വലിയ തർക്കങ്ങളുമാണ്. വചനം അവൻ ദൈവമാണ് എന്ന് ശരി, നമുക്ക് വിശ്വസിക്കാം. ദൈവത്തിന്റെ വചനം പറയുന്നത് അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായ, അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട്, ദൈവത്തിന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരാണ് ദൂതന്മാർ. പക്ഷെ ക്രൂശീകരണത്തിന് കുറച്ച് മുമ്പ് യേശു വ്യാകുലപ്പെട്ടു, വിഷമിച്ചപ്പോ അവനെ ആശ്വസിപ്പിക്കാൻ ആരും അതും ആരും ദൂതമോ? അതെങ്ങനെയാ? അതെങ്ങനെയാ? ഇങ്ങനെ വേദപുസ്തകത്തില് അവന്റെ പരിമിതിയും പരിമിതിയില്ലായ്മയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ സൂക്ഷ്മമായിട്ട് ഗ്രഹിച്ച് ആ ഗ്രഹിച്ചതനുസരിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ഈ ലോകത്തിൽ വാർത്തെടുത്തോണ്ടിരിക്കുക, അതിനുവേണ്ടി അശ്രമിക്കണം. അതുകൊണ്ടാണ് വചനം പറയുന്നത് നിന്റെ സകല പ്രയത്നത്താലും ജ്ഞാനം സമ്പാദിച്ചു കൊടുക്കാം. നീ എന്റെ സകല അധ്വാനത്താലും എന്ത് സമ്പാദിക്കണം? ജ്ഞാനം സമ്പാദിച്ചു കൊള്ളണം. ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ? ക്രിസ്തുവേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം സമ്പാദിച്ചു കൊള്ളണം. വേറെ ഒന്നും കാര്യമുണ്ട്, അതിന്റെ ആയുഷ്കാലമൊക്കെയും വേറെ ഒരു സമ്പത്തുമില്ല, ഈ ഒരൊറ്റ സമ്പത്ത് മതി. യേശു ആര് എന്ന് പഠിച്ചാൽ മാത്രം മതി. അവരുടെ ജീവിതം ധന്യമായിപ്പോ. അപ്പൊ ഇവിടെ നിന്ന് കർത്താവിന്റെ വചനത്തെ നമ്മൾ പഠിക്കുന്നത് നമുക്ക് ആദ്യം കേട്ടത്, ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പിതാവിലും പുത്രനിലും വസിക്കും. ഏറ്റവും ആദ്യം നമ്മെ കേൾപ്പിച്ചൊരു വാക്യമാണ് ആ വാക്യം. നമ്മൾ കേട്ട സമയം മുതൽ അത് നമ്മിൽ വസിക്കണം. വെറും വെള്ളിയല്ല എന്നെ ായി ഹോ വിൽ തീർന്നു ഞാൻ പൻപേ.
ഞങ്ങൾ കേട്ടു പാവന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് പാവ് ഇരിക്കുന്നിടത്തേക്ക് ചെന്നതിന് ശേഷം സങ്കീർത്തനക്കാരൻ പറയുന്ന വാക്യം ആണോ നമ്മൾ വായിച്ചത് നാം കേട്ടതുപോലെ തന്നെ ഹോവയുടെ നഗരത്തിൽ അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ കണ്ടിരിക്കും നാം കേട്ടതുപോലെ തന്നെ ആ കേൾവിയാണ് ഈ മനുഷ്യ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കേൾക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണ് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഉള്ള പ്രത്യേകത യഹോവയുടെ വചനം ദർശിച്ചു കേൾപ്പത്തക്കാണോ ഇരുപത്തിമൂന്നിന് പതിനെട്ട് വായിക്കുക യിരെമ്യാവ് യിരെമ്യാവ് ഇരുപത്തിമൂന്ന് പതിനെട്ട് യഹോവയുടെ വചനം ദർശിച്ചു കേൾപ്പാൻ തക്കവണ്ണം അതിന്റെ ആലോചന സമീപമായത് അപ്പൊ വചനം കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം ദർശിക്കണം ദർശനമില്ലാതെ വചനം കേൾക്കരുത് കേൾക്കുമ്പോൾ തന്നെ അതിനകത്ത് ദർശനം ഉണ്ടാകണം അപ്പോ കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് കാണണം കേൾക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കുന്നത് എന്താണെന്ന് സൂക്ഷ്മമായിട്ട് ഗ്രഹിച്ച് നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവേശിനെ കുറിച്ചുള്ള ചിത്രം അല്ലെങ്കിൽ ക്രിസ്തുവേശിനെ കുറിച്ചുള്ള ധാരണ വരണം. അപ്പോ ഒന്നാമത്തത് തന്നെ അവന്റെ ദർശനം, രണ്ടാമത്തതാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നതനുസരിച്ച് ആ കേട്ടതും ദർശിച്ചതും അനുസരിച്ച് അവൻ പ്രവൃത്തി ചെയ്യണം. ആ പ്രവൃത്തിയാണ് ഹാബേൽ ചെയ്തത്. ഹാബേൽ കായലിലും ഉത്തമമായ യാഗം കഴിച്ചു. കാരണം അവൻ വരാനിരിക്കുന്ന മശിഹായെ കുറിച്ച് കേട്ടതാണ്. ആ മശിഹായുടെ കുറിച്ചുള്ള കേട്ടതിന്റെ ദർശനമാണ്, അവൻ ദർശിച്ച് കേട്ടതിന്റെ ഉദാഹരണമാണ് അവിടെ യാഗമെടുത്ത് കാണിച്ചത്. ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്നു, അതിനെ കെട്ടി, അവിടെ യാഗമെടുത്തിൽ കിടത്തി, അറുത്ത് ചോരയൊഴുക്കി, അങ്ങനെ തൻ്റേതല്ലാത്തതിന് ആ മൃഗം യാഗമായി തീർന്നു. ഹാബേല് ഹൃദയത്തിൽ ധ്യാനിച്ചു, എന്താണ് ഇതുപോലെ ഒരുവൻ വരും, നീതിമാൻ നിഷ്കളങ്കനുമായ ദൈവോത്രനായ ക്രിസ്തു വരും, വന്ന് താൻ ചെയ്യാത്ത തെറ്റിന്റെ അപരാധം താൻ ഏറ്റെടുത്ത് അവൻ ഇതുപോലെ യാഗമായി തീരും, തന്റെ രക്തത്തെ ഒഴുക്കും. അവരുടെ ഹൃദയത്തിലെ ധ്യാനമായിരുന്നു അത്, ദൈവം പ്രസാദിച്ചു. ദൈവം പ്രസാദിച്ചപ്പോ ആ സമയം മുതൽ ഒരു വ്യത്യാസം കണ്ടു. ദൈവം പ്രസാദിച്ച സമയം മുതൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത് ചെയ്താൻ തുടങ്ങി, അവന്റെ പ്രാണൻ സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ എല്ലാ മനുഷ്യരുടെ പ്രാണനും സംസാരിക്കാൻ കഴിയാത്തതാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. വിശ്വാസം നമ്മൾ ഈ ലോകത്തിലേക്ക് വരുമ്പോ നമ്മുടെ പ്രാണന് സംസാരിക്കാൻ കഴിയില്ല. കാരണം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച പ്രാണങ്ങളാണ് സകല മനുഷ്യരുടെ. അതുകൊണ്ട് തന്നെ അവർക്ക് സംസാരിക്കാൻ കഴിയില്ല. അത് അതിനെ ജീവിപ്പിക്കാനാണ് കർത്താവ് ലോകത്തിലേക്ക് വന്നത്. അത് ജീവിപ്പിച്ച് ദൈവത്തിൽ നിന്ന് സാക്ഷ്യം പ്രാപിക്കത്തക്ക ഒരു പ്രവൃത്തി അവനെ കൊണ്ട് ചെയ്യിക്കണം. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് വരാടിയേക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഗ്രഹിക്കുന്നത് വന്ന് ദൈവം തന്റെ വചനത്തെ കേൾപ്പിച്ചു. വിശ്വാസത്തിലേക്ക് വിശ്വാസത്തിലേക്ക് കർത്താവ് വിളിച്ചുകൊണ്ട് വന്നപ്പോൾ തന്റെ വചനത്തെ കേൾപ്പിച്ചു. ആ വചനം കേട്ടപ്പോൾ തന്നെ ആ വചനത്തിൽ എന്തുണ്ടായി? ദർശനമുണ്ടായി. കയ്യിലും കേട്ടതാ വചനം, പക്ഷെ ദർശനം ഉണ്ടായില്ല, ദർശിച്ചു കേട്ടില്ല. അനേകർ വചനം കേൾക്കുന്നുവെങ്കിലും വചനത്തിന്റെ ദർശനമില്ല. എന്നാൽ ഹാബേൽ കേട്ട വചനത്തിന് അവന് ദർശനമുണ്ടായി. അത് ദർശനപ്രകാരമായിരുന്നു വരാനിരിക്കുന്ന മശിഹ, വരാനിരിക്കുന്ന ക്രിസ്തു,
ആ ക്രിസ്തുവിന്റെ ജീവിതം ഈ കാര്യത്തെക്കുറിച്ചെല്ലാം അവൻ കേട്ട അതിനെ തുടർന്ന് നമ്മൾ അവന്റെ ഹൃദയത്തിൽ ദർശിച്ചു. ആ ദർശനം അവൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. അതുകൊണ്ട് ദൈവം അവന്റെ യാഗത്തിൽ പ്രസാദിച്ചു. ദൈവം അവന്റെ യാഗത്തിന് സാക്ഷി കൽപ്പിച്ചു. ആ സമയം മുതൽ അവൻ എന്തുകൊണ്ടിരിക്കുന്നു, അവന്റെ പ്രാണൻ സംസാരിച്ചു. അപ്പോ ഏറ്റവും ആദ്യമേ തന്നെ ഒരു മനുഷ്യന്റെ ജീവിതം എന്താകുന്നു, ഒരിക്കൽ കർത്താവിന്റെ വേലയോട് അനുബന്ധിച്ച് കർണാടക സ്ഥലത്തേക്ക് പോകും, കർണാടക എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ബീദർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോകേണ്ടി വന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അയ്യോ, തമിഴാണെങ്കിൽ മനസ്സിലാക്കാം, കുറെ ഇംഗ്ലീഷാണെങ്കിൽ മനസ്സിലാക്കാം, ഹിന്ദി ആണെങ്കിൽ മനസ്സിലാക്കാം, ഇത് എന്തൊരു ഭാഷ, ഒരക്ഷരം മിണ്ടാൻ സാധിക്കാതെ ഞങ്ങൾ മൂന്ന് പേര് അവിടെ മാറി. ആരോടും സംസർഗമില്ലാതെ മാറി നിൽക്കുകയാണ്. കാരണം ഞങ്ങൾ പറയുന്ന ഒന്നും അവർക്ക് മനസ്സിലാകുന്നില്ല, അവർ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. വൈകുന്നേരം ദ്വിഭാഷ വരുന്നത് വരെയും അപ്രകാരമാണ്. ലോകവുമായിട്ട് ബന്ധമില്ല. അവിടെ എന്ത് പറയുന്നു എന്നോ എന്ത് ചെയ്യുന്നുള്ളതോ അറിയില്ല. ഇവിടെ ദൈവത്തിന്റെ ഭജനത്തിൽ നമ്മൾ പഠിക്കുന്നത് സ്വർഗീയ സിയോനിൽ ഒരു ഭാഷയുണ്ട്. അവിടെ ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അതിനൊരു ഭാഷയുണ്ട്. ആ ഭാഷ അത് ഇംഗ്ലീഷാണോ ഹിന്ദിയാണോ അന്ന്, ഇവിടെ ഹിന്ദിക്കാരിരിക്കുന്നുണ്ടെങ്കിൽ, മലയാളി ഇരിക്കുന്നുണ്ടെങ്കിൽ, ഇംഗ്ലീഷുകാരിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, ദൈവം സ്വർഗത്തിൽ നയത്തിൽ ചെയ്യുമ്പോൾ മൂന്ന് പേരും മൂന്ന് ഭാഷയെ കേൾക്കും. ദൈവം അതിൽ ചെയ്യുന്നത് ഏതിനാ? ദൈവം അതിൽ ചെയ്യുന്നത് എങ്ങനെയാ? ദൈവത്തിന്റെ ഭാഷ ഏതാ? ഏത് ഭാഷയാണ് ദൈവം അതിൽ ചെയ്യുന്നത്? ദൈവത്തിന്റെ ഭാഷ മുഴക്കമാണ്, സർവശക്തന നാദം തന്നെ ഗ്രഹിക്കുക, സർവശക്തന്റെ മുഴക്കമാണ്. ആ മുഴക്കത്തിൽ ഇതുണ്ട്, അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാർ. അപ്പൊ വചനമുണ്ട്, ശബ്ദമുണ്ട്, അതിനകത്ത് ആജ്ഞാശക്തിയും, ഇത്രയും കാര്യങ്ങൾ അതിനകത്ത്. അത് ഭൂമിയിൽ വരുമ്പോഴാണ് നമ്മുടെ ഭാഷയായി തീരുന്നത്. ഇവിടെ ദൈവത്തിന് വരുമ്പോൾ, ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ഒരു മനുഷ്യനിലേക്ക് ദൈവത്തിന്റെ വചനം വന്നാൽ ആ വചനം അവനനുസരിച്ച് അതിൽ ജീവിച്ചു കഴിയുമ്പോൾ അവൻ വായ തുറന്ന് പ്രാർത്ഥിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ദൈവസ്ഥ പക്ഷപാതം ചെയ്യുമ്പോഴും അതിനൊന്നും ഒരു ശബ്ദം ഉണ്ടാവും. ഏതാവും ഒന്ന് ദിവസം എനിക്ക് ലേഖനം ഒന്നിന്റെ ആറ് വായിക്കും. സഭയുടെ കാര്യം ഓർത്തോണം, ബഹു കഷ്ടം സഹിക്കണം, ഒരു കഷ്ടമല്ല, പിന്നെയോ ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊള്ളു. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വിജയമാണ് എന്ത് കൈക്കൊള്ളുക? വചനം കൈക്കൊള്ളുക, ദൈവവചനം കൈക്കൊള്ളുക, കേൾക്കുക എന്നുള്ളതല്ല, പിന്നെയോ കൈക്കൊള്ളുക. അത് കൈക്കൊണ്ടു ആ അവർക്ക് എന്ത് സംഭവിച്ചു? കർത്താവ് നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം എന്തിയെന്നോ മുഴങ്ങിച്ചെന്നു. അപ്പൊ നിങ്ങളുടെ സുവിശേഷത്തില് നിങ്ങൾ പറയുമ്പോ കർത്താവായ ശരി സുവിശേഷിക്കാൻ നീ നിന്റെ കുടുംബം രക്ഷപ്രാപിക്കും, നല്ലതാ, സഭയിലേക്ക് വാ, നല്ല കാര്യം, നൂറ് കാര്യങ്ങൾ പറയും. പക്ഷെ എന്തെങ്കിലും വിജയം വേണമെങ്കിൽ എന്ത് വേണം? പറ മുഴക്കം വേണം. എന്താ മുഴക്കത്തിന്റെ പ്രത്യേകത? യോബിന്റെ ദിവസം 37:2 വായിച്ചേ, 37:2, അവന്റെ നാദത്തിന്റെ മുഴക്കവും അവന്റെ കായ് ഉറപ്പ് ചർജനവും ശ്രദ്ധിച്ച് കേൾപ്പി. അതിന്റെ പിന്നാലെ മുഴക്കം കേൾക്കുമ്പോ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വചനം പുറപ്പെടുന്നത് എങ്ങനെയാ? മുഴക്കമായിട്ട്. അതെല്ലാവർക്കുള്ള ഭാഷയുണ്ട്. ആർക്കുണ്ട്? മനുഷ്യർക്കുള്ള ഭാഷയുണ്ട്, മൃഗങ്ങൾക്കുള്ള ഭാഷയുണ്ട്, നിർജീവ വസ്തുക്കൾക്കുള്ള ഭാഷയുണ്ട്. കാരണം അതിനെക്കുറിച്ച് നമ്മൾ വരുന്ന അതിന്റെ ആ മുഴക്കത്തെ കുറിച്ചാണ് നമ്മൾ പലതും വായിക്കുന്നത്. 37:11 വായിച്ചു,
പതിനൊന്ന് 12. ഭൂമിയിലും മിന്നലും മഴയും ഒക്കെ വരുത്തുന്നത് എന്തിനാലാ? ഈ ദൈവത്തിന്റെ കൽപ്പനയാല. കൽപ്പന എങ്ങനെ പുറപ്പെടുന്നു? ഇംഗ്ലീഷല്ല, മലയാളത്തില്ല, അതിന്റെയോ മുഴക്കമാണ്. ദൈവത്തിൽ നിന്ന് മുഴക്കമായിട്ടാണ്. ഈ മുഴക്കം നമ്മൾ വരുമ്പോഴാണ് എന്തായിത്തീരുന്നത്? ഭാഷയായി തീരുന്നത്. നമ്മുടെ പുസ്തകത്തില് ഈ പുസ്തകത്തിലെ വചനം പോലെ ആയി തീരുന്നത് ഇവിടെ വരുമ്പോഴാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് നമ്മൾ അക്ഷരത്തിൽ പഠിച്ചതിന് ശേഷം അതെങ്ങനെ കൈക്കൊള്ളണമെന്നാണ്. ബഹു കഷ്ടത്തിലായിരുന്നിട്ടും പിന്നെ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ ദൈവത്തിന്റെ വചനം കൈക്കൊള്ളും. കഷ്ടങ്ങളുണ്ടാകും, ആ കഷ്ടങ്ങളുണ്ടായിട്ടും ദൈവത്തിന്റെ വചനം കൈക്കൊണ്ട് കർത്താവിനും അപ്പോസ്തലന്മാർക്കും മാതൃകയായിത്തീർന്നു. അങ്ങനെ മാതൃകയായിത്തീർന്ന് അതനുസരിച്ച് അവർ ജീവിച്ചു. ജീവിച്ചു കഴിഞ്ഞു, ഒരു സമയം കഴിഞ്ഞപ്പോൾ അവരിൽ നിന്ന് സുവിശേഷം പുറത്തേക്ക് വന്നു. എങ്ങനെ വന്നു? മുഴക്കമായിട്ട് വന്നു. അപ്പൊ സുവിശേഷം മാത്രമല്ല ഇപ്പൊ വരുന്നത്, എന്താ മുഴക്കം വരുന്നത്? മുഴക്കം എവിടെ നിന്ന് വന്നതാ? സ്വർഗത്തിൽ ദൈവസിംഹാസനത്തിൽ നിന്ന് വന്നതാ. അതാ നമ്മൾ പറയുന്നത്. ഇവിടെ കേന്ദ്രീകരിച്ചതിന് ശേഷം ഇവിടെ നമുക്ക് ചെല്ലാനത്തേക്ക് പോകണം. ഫോട്ടോ വെച്ചിക്ക് സുവിശേഷം അറിയിക്കാൻ പോകണം. അവിടുന്ന് പള്ളിത്തോടിന് ഒക്കെ നമുക്ക് ഉദ്ദേശമുണ്ട്. നല്ലതാ, ഇവിടെ ദൈവം വചനം അയച്ചതാ. സ്വർഗത്തിൽ നിന്ന് മുഴക്കമായിട്ട് ദൈവം വചനം അയച്ചിട്ട് ഇവിടെ അത് ഭാഷയായിട്ട് വന്ന് എല്ലാവരും അക്ഷരത്തിൽ പഠിച്ച് എല്ലാവരും ക്ലിയറായിട്ടിരിക്കുക. പക്ഷേ അനുസരിച്ച് ദൈവം പ്രസാദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവരിൽ നിന്ന് പുറപ്പെടും. അല്ലേ, മുഴക്കമായിട്ട് പുറപ്പെടും. ആ വന്ന മുഴക്കം അങ്ങനെ തന്നെ ഉണ്ടാവും, അതുപോലെ തന്നെ ഉണ്ടാവും. അവിടെയാണ് ആ മുഴക്കം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരുമ്പോഴാണ് അവന്റെ സ്ഥിതി മാറുന്നത്. കാരണം എന്താ പറയുക, ഈ മുഴക്കം വന്നു കഴിഞ്ഞാൽ അടുത്ത ദേശത്തേക്ക് പോകും. നിങ്ങളുടെ ഇടയിൽ നിന്ന് വചനം മുഴങ്ങിയത് എങ്ങോട്ടാന്ന് പറഞ്ഞ തെസലോനിക്കൽ മാത്രമല്ല, ആഖായ പ്രദേശങ്ങളിലൊക്കെയും മുഴങ്ങും. ഈ മുഴക്കം വന്നിട്ടുള്ള പ്രത്യേകത എന്തറിയോ? ഈ മുഴക്കം വന്നിട്ടുള്ള പ്രത്യേകത നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ നിന്ന് രാവും പകലും പ്രാർത്ഥിക്കുന്നു, ഒന്നും നടക്കുന്നില്ല. രാവും പകലും പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം നടക്കുന്നില്ല. എന്നാൽ എഫേസ് പ്രാർത്ഥിച്ചു. എന്ത് പ്രാർത്ഥിക്കാം? ഹോവേ, ചില കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചു. എഫേസിന്റെ പ്രാർത്ഥന ദൈവത്തിന് നൽകി. അപ്പൊ പ്രാർത്ഥന അങ്ങനെ തന്നെ അത് കാര്യം നടപ്പാകുന്നു. എങ്ങനെ നടപ്പാകുന്നു? കർത്താവിന്റെ വചനം പറയുന്നത് അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് 103:20 സങ്കീർത്തനം 103:20 തുടർച്ചയായിട്ട് എന്നും വചനം വായിക്കുന്നു. അപ്പൊ ബാക്കിയുള്ള നിങ്ങൾ പറയും. അപ്പൊ തന്നെ അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായ അവന്റെ ദൂതന്മാരായുള്ളവര് കാഴ്ച. അപ്പോ അവനൊന്ന് പുറപ്പെടുന്ന ശബ്ദത്തിന് അല്ലെങ്കിൽ മുഴക്കത്തിന് എന്തൊക്കെയുണ്ട്? വചനം, ശബ്ദം, ആജ്ഞ, കൽപ്പനയുണ്ട്. ആ മുഴക്കത്തിന് വചനമുണ്ട്, വചനമുണ്ട്, ശബ്ദമുണ്ട്, കൽപ്പനയുണ്ട്, ആജ്ഞയുണ്ട്, ആജ്ഞ അല്ലെങ്കിൽ കൽപ്പനയുണ്ട്. ഇത് അവിടുന്ന് പുറപ്പെടുന്ന ശബ്ദത്തിനുണ്ടെങ്കിൽ മനുഷ്യനിൽ നിന്ന് മുഴങ്ങിയാലും ഇതാര് കേൾക്കും? മനസ്സിലായില്ല. ദൂതന്മാര് കേൾക്കും, ദൂതന്മാര് കേൾക്കും, അവരെ അനുസരിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എന്റെ വായ പോലെ ആവും എന്നാ പറഞ്ഞത്. അബ്രഹാം പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. ഒടുവിൽ മകന് ഒരു വിവാഹാലോചനയ്ക്ക് പോവാം. എലിയാസ് സാറ് കല്യാണാലോചനയ്ക്ക് പോകാൻ പോവാ. അപ്പോ എലിയാസ് സാറിന് ഒരു സംശയം, ഞാൻ പോയി നിന്റെ വിട്ടുപോകുന്ന ആ ശേഷത്തിൽ ചെന്ന് ഒരു പെൺകുട്ടിയെ എടുക്കാനായിട്ട് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ ആ പെൺകുട്ടിക്ക് എന്നോട് പോരാൻ എവിടെയാന്ന്, പെൺകുട്ടി ഇരിക്കുന്ന എവിടെയാ, അവർ പോരുവോ, ഞാൻ എന്ത് പറഞ്ഞു പോകും, എന്താ അടിസ്ഥാനം? ഇന്നത്തെ കാലമല്ല, ഇന്ന് നോക്കും മൊബൈൽ ഫോൺ ഉണ്ട്, ഒരാൾ പറഞ്ഞുവിടാ അതില്ല, ഒരു പെൺകുട്ടി പോരുവോ അങ്ങനെ.
അബ്രഹാം പറയാ എന്താ നീ വിഷമിക്കണ്ട ഏ ഞാൻ ഇതുപോലെ സേവിച്ചു വരുന്ന ദൈവത്തിന്റെ ദൂതൻ ഒരു പെൺകുട്ടി എടുക്കാൻ തക്കവണ്ണം നിന്നെ കൊണ്ടുപോകും ദൈവത്തോട് അബ്രഹാം പ്രാർത്ഥിച്ചോ ഒരു ദൂതൻ എങ്ങനെയായിരുന്നു അവിടെ നമ്മൾ വായിച്ചോ ഇല്ല ദൈവം കൽപ്പിച്ചോ പ്രത്യേകിച്ച് ദൂതം പോണോ എന്ന് കൽപ്പിച്ചിട്ടുണ്ടോ അത് നമ്മൾ വായിക്കുന്നില്ല പക്ഷേ ഈ പറഞ്ഞ സമയം മുതൽ എലിയാസാറിന്റെ മുമ്പാകെ ആര് പോയി എലിയാസാറിന്റെ മുമ്പാകെ ആര് പോയി ദൂതം പോയി പോയി അവിടെ ചെന്നു എലിയാസാറ് ഹൃദയത്തിൽ പ്രാർത്ഥിച്ചു എന്റെ വരവ് സാധിപ്പിച്ചെങ്കിൽ എന്റെ യജമാനോട് ദൈവം വിശ്വസ കാണിച്ചിട്ടുണ്ടെങ്കിൽ നീ കാര്യം സാധിപ്പിച്ചു തരണമേ അതുപോലെ തന്നെ സംഭവിച്ചു സമാധാനത്തോ കുട്ടിയെ പെൺകുട്ടിയെ കൊണ്ട് വന്നു ഇസ്ഹാക്കിന്റെ വിവാഹം കഴിഞ്ഞു അപ്പൊ ദൈവത്തിന്റെ വാഹം പറയുന്നത് ഒരു മനുഷ്യൻ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലുതാണ് അവന്റെ വാക്ക് ആ വാക്കിനെ ദൈവം ആഗ്രഹിക്കുന്ന ഏതുകൊണ്ടാണ് മുഴക്കം ഏത് മുഴക്കം ദൈവത്തിന്റെ ശബ്ദത്തിന്റെ മുഴക്കം അതാണ് ദൈവം ഏറ്റവും ആഗ്രഹിക്കുന്നത് ആ വചനം കേട്ട് അത് അനുസരിച്ച് കഴിയുമ്പോൾ അവന്റെ ശബ്ദം മാറും ആ മുഴക്കമായി തീരുന്നു ആ മുഴക്കം കാര്യം സാധിപ്പിക്കുന്നു മറ്റുള്ളവരെ നേടുവാൻ സഹായിക്കും അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം പറയുന്നത് യഹോവയുടെ പാളയം അത്യന്തം വിശാലവും അവന്റെ വചനം അനുസരിക്കുന്നവൻ ശക്തിയുള്ളവനുമാകും അവന്റെ വചനം അനുസരിക്കുന്നവൻ ബലവാനാകും വിശ്വാസിയുടെ ബലം എവിടെയാ വിശ്വാസിയുടെ ബലം എവിടെയാ കർത്താവ് ഒരു മനുഷ്യനെ കർത്താവ് വിളിച്ചു കഴിഞ്ഞാൽ അവനെ കൊണ്ട് കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം സാധിക്കുന്നത് ഏതിൽ കൂടിയാ 49-ാം വാക്യമായി 49-ാം അധ്യായം ദ്വീപുകളെ എന്റെ വാക്ക് കേൾപ്പി അവനെ വായ എങ്ങനെയാക്കി മൂർച്ചയുള്ള ആൾ പോലെ മൂർച്ചയുള്ള അപ്പോ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ എന്റെ കൈ കൊണ്ടും എന്റെ കാലുകൊണ്ടും ഒന്നും അല്ല ദൈവത്തിന് ആവശ്യം ഏത് വശം കൊണ്ടാ വായ അതെങ്ങനെ ഇരിക്കണം മൂർച്ചയുള്ളതായി പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ സാധിക്കണമെങ്കിൽ ഒരാൾ പറഞ്ഞാൽ അങ്ങനെ തന്നെ സാധിക്കണമെങ്കിൽ അവനെ കൊണ്ട് സാധിക്കില്ല ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ സാധിക്കുന്ന കാര്യം ആർക്കേ സാധിക്കുള്ളൂ ദൈവത്തിന്റെ വചനത്തിൽ നല്ല മൂർച്ചയാണ് കാരണം അവൻ കൽപ്പിക്കുമ്പോൾ ആരും സാധിപ്പിക്കണം ഭൂതങ്ങൾ സാധിപ്പിക്കുന്നു ഇതുപോലെ തന്നെ അധമമായതൊഴിച്ച് വായു വാൾ പോലെ മൂർച്ചയാക്കി കർത്താവോ തന്റെ പുളിയിൽ ഒളിപ്പിച്ചു വെച്ചവൻ അവന്റെ വായ കൊണ്ടൊരു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിക്കാൻ ആത്മീയമുടനെ മുഴുവനും തയ്യാറാണ് അപ്പൊ നമ്മൾ പറയുക ഇന്ന് ഇവിടെ തോപ്പുംപടിയിലൊരു കാര്യം നടക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് പറയുക ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല പ്രത്യേകിച്ച് കാര്യമൊന്നും സംഭവിച്ചില്ല അപ്പൊ വൈകുന്നേരമായപ്പോ ഞാൻ കർത്താവിനോട് ചോദിച്ചു ചോദിച്ചു കർത്താവേ ഞാനിന്ന് അവരുടെയൊക്കെ മുമ്പിൽ വല്ലാതെ ആയിപ്പോയത് ആണെങ്കിട്ട് പോയത് ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യവും നടന്നില്ല അപ്പൊ അവിടുന്ന് പറയാൻ സാധ്യതയുള്ള കാര്യം അതിന് ഭൂതന്മാര് കേട്ട് കാണില്ല ഭൂതന്മാര് കേട്ടിട്ടുണ്ടാവില്ല കേട്ടില്ലേ ഓരോ ദൂതനെ വിളിച്ച് ചോദിക്കും കേട്ടോ ഇല്ല കേട്ടില്ല ഞാൻ പറഞ്ഞു പക്ഷെ കേട്ടില്ല എന്താ കേൾക്കാത്തതിന്റെ കാരണം എന്താ നമ്മൾ പറയുന്നത് കേൾക്കാത്തതിന്റെ കാരണം ആത്മീയമണ്ഡലത്തിലേക്ക് നമ്മുടെ ശബ്ദം ചെല്ലുന്നില്ല എന്നെ ഇവിടെ തന്നെ ഒതുങ്ങുക അതാണ് ജാതികളുടെ കർമ്മം എന്തിന് തുല്യമാണ് ജാതികളുടെ ശബ്ദം എന്തിന് തുല്യമാണ് സമുദ്രത്തിലെ തിരകളെയും അടങ്ങുമാറാക്കുന്നവൻ ജാതികളുടെ ശബ്ദത്തെ കലഹത്തെ ശമിപ്പിക്കുന്നവൻ ജാതികൾ ഒച്ചയുണ്ടാക്കുന്നതും സമുദ്രത്തെ തിര അലർന്നതും ഒരുപോലെയാണ് ഇതാത് അനവധി പേരുടെ ജീവിതത്തിൽ ഉള്ള പ്രസംഗവും അനവധി ജീവിതത്തിലുള്ള പല വായുവിൽ പുറപ്പെട്ടു വരുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് കാരണം എങ്ങോട്ട് പ്രവേശിക്കുന്നില്ല
ആത്മീയ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്നു. ആത്മീയ മണ്ഡലത്തിലേക്ക് രണ്ടു തരത്തിൽ പ്രവേശിക്കും. ഏതാ? ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രവേശിക്കും, രണ്ടാമത് പുത്രന്റെ പ്രാർത്ഥന, അതായത് അവകാശത്തോട് അനുസരിച്ചവന്റെ പ്രാർത്ഥന അനുസരിച്ചവൻ. കർത്താവിന്റെ വേല കഴിഞ്ഞു വന്നതിന് ശേഷം ശിംശൻ പറഞ്ഞു, ഇതാ ശത്രുക്കൾ അവരുടെ മേൽ ഇത്ര വലിയ ജയം നൽകിയതിനു ശേഷം ശിംശൻ വന്ന് നോക്കിയപ്പോ വെള്ളം കുടിക്കാൻ ദാഹിച്ചിട്ടില്ല, മരിക്കാൻ പോവാ. കർത്താവിനോട് പറഞ്ഞു, കർത്താവേ നീ ഇത്ര വലിയ ജയം എനിക്ക് തന്നു, അപ്പൊ ഞാൻ വെള്ളം കുടിക്കാതെ ഈ ജാതികളുടെ മുമ്പിൽ കിടന്ന് മരിക്കണമോ? ആ പ്രാർത്ഥനയുടെ ശൈലി നോക്കണം, പ്രാർത്ഥനയുടെ ശൈലി നോക്കണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ യഹോവയുടെ ലേഹിയിൽ ഒരു കുഴി പിളർന്നു, വെള്ളം കണ്ടു. ചില നാളുകളൊക്കെ കഴിഞ്ഞപ്പോൾ തെറ്റിപ്പോയി, ആൾ തെറ്റിപ്പോയി, വീട് പോയി. ഒടുവിൽ ശത്രുക്കൾ അപമാനിച്ചപ്പോൾ അവൻ പറയുകയാണ്, പണ്ടത്തെ പ്രാർത്ഥനയുടെ ശൈലി മാറി, യഹോവേ എന്നെ ഓർക്കണമേ, യഹോവേ എന്നെ ഓർക്കണമേ. മനുഷ്യന്റെ ജീവിതമാണ് അവന്റെ വായിൽ വരുന്ന ശബ്ദത്തിനാധാരം. ദൈവസന്നിധിയിലിരുന്നതിന് ശേഷം കർത്താവേ അത് താ ഇത് താ എന്താ കാര്യം? 76 മണിക്കൂർ ഈ കാര്യങ്ങൾ അത് നടക്കുന്നുണ്ട്, പക്ഷെ കാര്യങ്ങൾ നടക്കുന്നില്ല. ആ കാര്യസാധ്യം മാത്രമില്ല. അതെന്താണ് കാരണം? കർത്താവിന്റെ വചനം സഭാപ്രസംഗം ചോദിക്കുന്നത് മായയെ പെരുക്കുന്ന വാക്കുകൾ പെരുക്കിയതുകൊണ്ട് എന്ത് പ്രയോജനം? മായയെ പെരുക്കരുത്. പറയുന്ന ശബ്ദം എവിടെ ചെല്ലണം? ആത്മീയ മണ്ഡലങ്ങളിൽ കർത്താവ് കേൾക്കണം. അതിന് തക്കവണ്ണമാണ് കർത്താവിന്റെ വചനം പറയുന്നത്, ഇതാ നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ ഉണ്ടായിരിക്കണം, അതിനാൽ പ്രാപിച്ച ദർശനം നിങ്ങൾക്കുണ്ടായിരിക്കണം, ആ ദർശനമനുസരിച്ച് ദൈവത്തിന് മുമ്പാകെ പ്രവൃത്തി ചെയ്തിരിക്കണം. ആ പ്രവൃത്തിയിൽ ദൈവം പ്രസാദിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയം മുതൽ നിന്റെ പ്രാണൻ സംസാരിക്കാൻ തുടങ്ങും. ആ സംസാരം ആത്മീയ മണ്ഡലങ്ങളിൽ ഉണ്ടാകും, അത് ദൂതന്മാർ കേൾക്കും, അത് ദൈവത്തിന് സന്നിധി ചെല്ലും, കാര്യസാധ്യത ഉണ്ടാകും. അല്ലാതെ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ബന്ധന വര ഉള്ളവനെ അന്വേഷിച്ചുകൊണ്ട്, ബന്ധന വര ഉള്ളവനെ ആദ്യമേ തന്നെ ഞാൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായിട്ട്, ഒരു ദിവസം ഒരാളുടെ അടുത്ത് ഞാൻ ചെല്ലുമ്പോൾ ആ മനുഷ്യൻ ഒരു സഹോദരനാണ്, അദ്ദേഹം പറയാ ഞാൻ നടന്നു നടന്നു കണ്ട് വിഷമിച്ചു, കാരണം ഈ മനുഷ്യ ഇച്ചിരി മുൻകോപ്പുണ്ട്. സഹോദരന്മാരോടൊക്കെ ദേഷ്യപ്പെട്ട് പലരോടും ശരിയല്ലാത്ത പെരുമാറ്റം പെരുമാറി. പക്ഷെ നാളെ രണ്ടു ദിവസം ഉപവാസവും തിരുവോത്താഴ്ച ശുശ്രൂഷയാണ്, അതെടുക്കുന്നതിന് മുമ്പ് എല്ലാവരോടും നിലപ്പാകാനായിട്ട് നടക്കുക. അവിടെ ഒരു വീട് ഒരു കുന്നിൻ്റെ മുകളിലാണെങ്കിൽ വേറൊരു വീടാണ് അപ്പുറത്താണ്. അപ്പം എൻ്റെ വീടും കയറി ചെന്ന് വന്നുകൊണ്ടിരിക്കുക, ഒരു ക്രമീകരണത്തിന് വേണ്ടിയിട്ടാണ്. നല്ല കാര്യം, കാരണം അങ്ങനെയാണ് വേണ്ടത്. ക്രമീകരിച്ച് കഴിഞ്ഞാൽ ക്രമീകരണത്തോട് പ്രാർത്ഥിച്ചാൽ നല്ലതാണ്. എന്നാൽ ഒരു കർത്താവിൻ്റെ ദാസൻ, ഞാൻ ഒരിക്കൽ പെരുമ്പാവൂരടുത്തൊരു മാനസിക രോഗ ആശുപത്രി പോകേണ്ടി വന്നു. മാനസിക രോഗ ആശുപത്രി പോകേണ്ടി വന്നപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവിചാരിതമായിട്ട് കണ്ടു, എന്നെ ഇവിടെ ഞാൻ ഒരാളെ കാണാൻ വന്നതാണ്. എന്താ കർത്താവിൻ്റെ ദാസൻ ഇവിടെ? അല്ലേ ഡോക്ടറെ കാണുന്നതാ ഇത്. എന്നെ കൃഷി തന്നെ ഒരു ചെറിയൊരു അസ്വസ്ഥത. എന്നിട്ട് എന്റെ ചെവിയിൽ പറയാ, കർത്താവിന്റെ ദാസനെ നമ്മൾ പോരാട്ടാ ബന്ധന ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് എനിക്ക് പ്രശ്നങ്ങളുടെ പ്രശ്നങ്ങളായിരുന്നു. ഞാനിവിടെ വന്ന് ഡോക്ടറോട് പറഞ്ഞ് 7 രൂപയുടെ ഒരു ഗുളിക രണ്ടെണ്ണം കഴിച്ചപ്പോഴത്തേക്കും എന്റെ പോരാട്ടം പോയി, എല്ലാം പോയി. ഒരു വാക്കില് ഞാൻ എൻ്റെ സഹോദരനുമായിട്ട് തെറ്റിയപ്പോൾ ഒരു വാക്കില് തീർന്ന് നിരപ്പ് പ്രാപിച്ച് തീരാവുന്നത് വാശിയും വെച്ചോണ്ടിരുന്നു. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ചോദിക്കോ, അടുത്ത ദിവസം വരുന്നതാ ഇങ്ങനെ വരുന്നത്? എന്താ നിന്റെ നീരസം ഹേതുവായി എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല. ഈ നീരസം ശരീര സൗഖ്യമില്ലാതെ വരും, പിന്നെ ബുദ്ധിക്ക് ഭ്രമം വരും, പിന്നെ തുറന്നു കൊടുത്തു കൊടുത്തു കൊടുത്ത് വരുമ്പോഴത്തേക്കും വലിയ ദോഷത്തിലേക്ക് വരിക. അപ്പോഴും മടിയാണ്, അവിടെ ചെന്നൊന്നൊരു ക്രമീകരണം പ്രാപിക്കാൻ മടിയാണ്.
പിന്നെയാണ് കണ്ടുപിടിച്ചത്. വല്ല കാര്യമുണ്ടോ? അത്രയും പേര് നിൽക്കുമ്പോൾ ആ അവരുടെ അവൻ്റെ വീട്ടിൽ ചെന്ന് അവനോട് ക്ഷമ പറഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു, അവന് വേണ്ടപ്പെട്ടവരെല്ലാവരും അവരുടെ എല്ലാം മുമ്പിൽ വെച്ച് ഞാൻ ക്ഷമ പറഞ്ഞത് വെറും നാണം കെട്ടുപോയി. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഏഴ് രൂപ ഇരുപത് ഏഴ് രൂപ 50 പൈസ ഇതൊന്നും വേണ്ട. എത്ര രൂപ? 7 രൂപ 50 പൈസ കാര്യം. അപ്പൊ എന്നോട് പറയാ, ഈ പോരാട്ടം ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ പോരാട്ടം ഒന്നും ഇല്ല. കയ്യിലിരിപ്പ് അപ്പയപ്പം തിരുത്തി പോയി കഴിഞ്ഞാൽ ഒരു 7 രൂപ 50 പൈസയും വേണ്ട. ഇല്ലെങ്കിൽ 7 രൂപ 50 പൈസ അന്ന് തീർന്നു. ഇന്നേക്ക് ഏകദേശം 4 വർഷം മുമ്പാ, 4 അഞ്ച് വർഷം മുമ്പ്. ഈ 7 രൂപ 50 പൈസ പിന്നെ എന്തായെന്ന് അറിയാം? 7 രൂപ 50 പൈസ പിന്നെ 70 പേരും നിന്നില്ല. പിന്നെ ആ മനുഷ്യന്റെ ജീവിതം വേറൊരു ദിശയിലേക്ക് തിരിഞ്ഞു. നഷ്ടപ്പെട്ടു പോയി, നഷ്ടപ്പെട്ടു പോയി. കർത്താവിന്റെ വചനം പറയുന്നത്, കർത്താവിന്റെ വചനം ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുക. കർത്താവിന്റെ അടുക്കൽ വന്നാൽ നമ്മുടെ കാല് കല്മ തട്ടണമെങ്കിൽ അതിന് കാരണമുണ്ട്. നമ്മുടെ കാല് കല്മ തട്ടണമെങ്കിൽ അത് നൂതൻ അനുവദിക്കാൻ സാധിക്കില്ല. നൂതൻ ആ സമയത്ത് പിന്മാറണമെങ്കിൽ എന്തെങ്കിലും കാരണം, കർത്താവിന്റെ കരത്തിൽ തരത്തിലായൊക്കെ എന്തെങ്കിലും കാരണമുണ്ട്. എന്നും വേദന കൊണ്ട് വിഷമിക്കുന്ന ഒരു ഹൃദയ ഒരു വിഷയം തന്നിരിക്കുക. ശരീരത്തിലാണെങ്കിൽ സൗഖ്യമില്ല. എന്റെ ദോഷത്തിന് ഹേതുവായി എന്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുക, ചീഞ്ഞു നാറുക. എന്നേ കൃപീകരണം പ്രാപിക്കാമായിരുന്നു എന്നെ. എത്രയോ ഒരു പ്രശ്നവുമില്ല. കാരണം ദൈവത്തിന്റെ വചനം നമ്മൾ യഥാർത്ഥം പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ദൈവസഭയിൽ കടന്നു വന്നാൽ നമുക്ക് നമ്മുടെ കണ്ണ് കർത്താവ് തുറക്കുകയാണ്. കുരുട്ടുകണ്ണുകളെ തുറക്കുക, കുരുട്ടുകണ്ണുകളെ കർത്താവ് തുറന്ന് കാണിച്ചു തരുന്ന കാര്യം എന്തൊക്കെയാണെന്ന് അറിയാം. ഓരോ സ്റ്റെപ്പാ എല്ലായിടത്തും വന്നിട്ടായി. ഒന്നാമത് നമ്മൾ കാണുന്നത് വെളിച്ചമാണ്. ഒന്നാമത് നമ്മൾ കാണുന്നത് വെളിച്ചമാണ്. രണ്ടാമത് കർത്താവിനെയാണ് കാണുന്നത്, വെളിച്ചത്തിൽ കർത്താവിനെയാണ് കാണുന്നത്. വെറുതെ എന്റെ വൈദ്യം എന്ന് പറഞ്ഞാലോ കേട്ടോ. ഓരോന്നോ മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു, ഇരുളായിരുന്നു നിങ്ങൾ കർത്താവിനിലേക്ക് വന്നപ്പോൾ ഏറ്റവും അധികം കണ്ടതാ പറഞ്ഞു വെളിച്ചം. വെളിച്ചം രണ്ടാമത് കണ്ടത് കർത്താവിനെയാണ്. മൂന്നാമത് വെളിച്ചത്തോടുള്ള അവകാശത്തെയാണ്. ഫിലോസിലായിരുന്നു പേര് വെളിച്ചത്തുള്ള അവകാശത്തെയാണ്. നാലാമത് കണ്ടത് എന്നറിയാമോ, നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളിയായി തീർന്നു. ആരെ കാണിച്ചു തന്നു? കൂട്ടാളിയെ കാണിച്ചു തന്നു. കണ്ട കാര്യം എന്ന് പറഞ്ഞു ആദ്യം ഒന്ന് പറഞ്ഞു, ആദ്യം വെളിച്ചം, രണ്ട് കർത്താവിനെ, മൂന്ന് വെളിച്ചത്തിലുള്ള അവകാശം. ഇതെല്ലാം വചന പ്രകാരം എഴുതി എഴുതി വെക്കണം. പിന്നെ നാലാമത്തത് കൂട്ടവകാശം. കൂട്ടവകാശിയാണ്. അളവൊന്നൂൽ പിടിക്കുമ്പോ എന്റെ കണ്ണ് തുറന്ന് എന്നെ കാണിച്ചു തന്നിരിക്കുന്ന എന്റെ സഹോദരനാണ്. എന്റെ കണ്ണ് തുറന്ന് കാണിച്ചായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ രോഗസൗഖ്യത്തിനായി ഓരോരുത്തൻ താന്താൻ എന്റെ സഹോദരനോട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവിന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുകയും ഒരുവിന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുകയും. എന്റെ ഒരുവൻ ഏതാ? എന്റെ ഹൃദയത്തിലുള്ളത് മുഴുവനും പറഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുള്ളവൻ ഏതാ? തോപ്പടി സഭയിൽ ഞാൻ അന്വേഷിച്ചാൽ കിട്ടില്ല, കിട്ടില്ല. എന്നെ ഈ വഴിക്ക് കൊണ്ടുവന്നപ്പോ എന്നെ വെളിച്ചം കാണിച്ചവൻ, കർത്താവിനെ കാണാൻ എന്റെ കണ്ണു തുറന്നവൻ, വെളിച്ചത്തുള്ള അവകാശം എനിക്ക് കാണിച്ചു തന്നവൻ, എനിക്ക് എന്റെ കൂട്ടുസഹോദരൻ കാണിച്ചു തന്നിട്ടുണ്ട്. അവനുമായിട്ട് ഒരിക്കലും ഒരിക്കലും ചേർന്ന് പോകാത്ത തരത്തിൽ പ്രശ്നങ്ങൾ ഇത് തമ്മിൽ. അതാണ് സാത്താൻ ഒരു സഭയെ ജയിക്കുന്ന അങ്ങനെയാണ്. സാത്താൻ സഭയെ ജയിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ എല്ലാവരും ഉണ്ടോ ഒരു കലക്കാം, അങ്ങനെ അങ്ങനെയല്ല. ഏതറിയാമോ, സഭയുടെ ശക്തി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ വിശ്വാസത്തിലേക്ക് സഭയിലേക്ക് വന്നാൽ അവനെ വെളിച്ചം കാണിച്ച് ദൈവം അവരുടെ കണ്ണു തുറന്ന് ഒരു കൂട്ടു സഹോദരനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവർ തമ്മിൽ കൂടുമ്പോൾ വചനം പറയുന്നത് ഇവർ തമ്മിൽ കൂടുമ്പോൾ അവിടെ കർത്താവുണ്ട്. ഒരിക്കലും അവരെ ജയിക്കാൻ ആർക്കും സാധിക്കില്ല.
അത്രമാത്രം ശക്തമാണ് അവരുടെ ജീവിതം. അവരെ ജയിക്കാൻ സാത്താൻ സാധിക്കില്ല. അവരുടെ തമ്മിലുള്ള ബന്ധം അത്ര ദൃഢമാണ്. ഇതിനിടയിൽ എന്തെങ്കിലും ഒരു കാര്യം തമ്മിൽ ഒരു ഭിന്നത വന്നാൽ ക്ഷയിക്കുന്നത് അവര് തമ്മിലുള്ള ബന്ധമല്ല, പിന്നെയോ സഭയാ ക്ഷയിക്കും. സഭയാ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് നിന്റെ വഴക്ക് കൂട്ടുകാരനുമായി. 27:60 25:9 നിന്റെ വഴക്ക് കൂട്ടുകാരനുമായി പറഞ്ഞു തീർക്കുക. ഇങ്ങനെയുള്ളവര് ഏത്, എങ്ങനെയുള്ളവര്? എന്റെ കണ്ണു തുറന്ന് എന്റെ എന്നെ കാണിച്ച സഹോദരൻ, വേറെ ആരുമില്ല. നമ്മള് വൈകുന്നേരം വരുമ്പോഴത്തേക്കും ഇവിടെ ഇരുന്ന് എല്ലാവരും അല്ല, തമ്മില് കൂട്ടു സഹോദരങ്ങളായിട്ട് കർത്താവ് കൂട്ടി വെട്ടിയ സഹോദരനുണ്ട്. സഹോദരൻ എനിക്ക് ഇന്നൊരു വീഴ്ച പറ്റി, എന്ത് പറ്റി സാറിനെ പ്രാർത്ഥിക്കാം. ആ സമയത്ത് ആ സഹോദരൻ പ്രാർത്ഥിച്ചാൽ ശരിയാവില്ല. അത് വചനത്തിന്റെ ചില വ്യവസ്ഥകൾ, അതിപ്പോ പറഞ്ഞ ഒറ്റ വാക്കിന് തീരില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ശരി, ആ ഉത്തരവാദിത്വം സഹോദരൻ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച അപ്പൊ തന്നെ വിടുതലായി. സാത്താനും ഇല്ല അവിടെ ഒന്നുമില്ല. എന്തൊരു ശക്തി ഇത്. ഈ കാര്യം അങ്ങോട്ട് കഴിഞ്ഞു. ഇത് പറഞ്ഞത് ഉടനെ അവിടെ ഉണ്ടേ ഏതണ്ട്, ഹൃദയം കൊണ്ട് തെറ്റിപ്പോയെന്ന് പറഞ്ഞത് അവിടെയുണ്ട്. ഹൃദയം കൊണ്ട് തെറ്റി പറഞ്ഞു പോയെന്നോ, അത് ഹൃദയത്തിൽ വെച്ചോണ്ടിരിക്ക. ചെറിയൊരു വഴക്കുണ്ടായി കഴിഞ്ഞപ്പോ ആയുധം നോക്കിട്ട് വേറെ ഒന്നും കാണുന്നില്ല. ഇപ്പൊ കിട്ടിയ ആയുധമുണ്ട്. എന്താ കിട്ടിയ ആയുധം? നമ്മുടെ അവിടെ ഒരു സഭയിൽ വന്ന് ഒരുത്തൻ ഒരു സാക്ഷ്യം പറഞ്ഞു. സാക്ഷ്യം പറഞ്ഞത് അവനിച്ച് പരിജ്ഞാന കുറവല്ല പറഞ്ഞത്, എന്നാലും സാക്ഷ്യമായിട്ട് പറഞ്ഞപ്പോ തന്റെ തെറ്റിനെ കുറിച്ചാണ്. ആ തെറ്റ് ഇച്ചിരി ആഴമുള്ളതാണ്. അത് കഴിഞ്ഞ ശേഷം അവന് ഒരു കല്യാണാലോചന വന്നു. കല്യാണം നടക്കില്ല, കല്യാണം നടത്തില്ല കൂടെ ഇത് അറിയാവുന്നവർ അപ്പൊ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കും. ഒരു കല്യാണം വന്നാൽ മതി, അപ്പൊ അത് എത്തിക്കും. അത് നടക്കില്ല, വേറൊരു കല്യാണം വന്ന് നടക്കില്ല. കാരണം എന്നറിയാവോ, നിനക്ക് വഴക്ക് നിന്റെ കൂട്ടുകാരനമായിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുക. ഒരിക്കലും നീയരുത് നിന്റെ കൂട്ടുകാരന്റെ രഹസ്യം വെളിപ്പെടുത്തരുത്. എന്റെ കൂട്ടുകാരനോട് ഞാൻ എന്റെ വിടുതലിന് വേണ്ടിയിട്ട് എന്റെ പാപം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വേണ്ടി അവൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതുപോലെ അവൻ തിരിച്ചും ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും ആയുധമായി വെച്ച് കഴിഞ്ഞാൽ നശിക്കുന്നത് അവരല്ല, ആ സഭയെ. ഒരു കാരണവശാലും യാതൊരു കാരണവശാലും കർത്താവിന്റെ വചനം പറഞ്ഞ ശാപമാണ് ആ സഭയ്ക്ക്. അത് നമ്മുടെ നേരെ വരുന്ന ഏറ്റവും വലിയ അപകടമാണ്. അനവധി സഭകളും അനവധി കൂട്ടായ്മകളും കൂട്ടു സഹോദരന്മാരും ഇപ്രകാരം ചെയ്യുന്നത് അനുഭവത്തിലുള്ളതുകൊണ്ട് പറയാം. അതൊരിക്കലും പാടില്ല. കാരണം എന്നെ വെളിച്ചം കാണിച്ചവൻ, എനിക്ക് തന്നെത്താൻ വെളിപ്പെടുത്തിയ യേശു, എനിക്ക് സ്വർഗത്തിൽ അവകാശം തന്നവൻ, എനിക്ക് കാണിച്ചു തന്ന കൂട്ടവകാശി, അവൻ ഏതെല്ലാം നിലയിൽ എനിക്കെതിരായിരുന്നാലും എന്തെല്ലാം പ്രവർത്തിച്ചാലും എന്റെ വായ കൊണ്ട് അവന്റെ രഹസ്യം വെളിപ്പെടുത്തുന്നു. കാരണമതല്ലോ, കാരണം താൽക്കാലികമുണ്ട്, നിത്യമുണ്ട്. താൽക്കാലികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു വേദനയുണ്ടെങ്കിൽ അത് താൽക്കാലിക വേദനയുണ്ട്, നിത്യവേദനയുണ്ട്. നിത്യവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ അവസാനിക്കുന്നതല്ല. ഇങ്ങനെ രഹസ്യം ഇങ്ങനെ പ്രയോഗിക്കുന്നതിന്റെ കാര്യം അവിടെ എഴുതിയിരിക്കുക. അത് വായിച്ച ബാക്കി നിന്റെ വഴക്ക് കൂട്ടുകാരനുമായി പറഞ്ഞു തീർക്കാം. നിന്നിപ്പാനും നിന്റെ അപമാനം എവിടെ വരെയുള്ളതാ? നിത്യതയിലുള്ളതാ. ഇവിടം കൊണ്ട് തീരില്ല. നിത്യമാണ്, തീരാത്ത അപമാനമാണ് നമുക്ക് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഏത് സഹോദരന്റെ ഏത് കാര്യം അറിഞ്ഞാലും അത് നമ്മുടെ ഉള്ളിൽ നമ്മോട് കൂടെ ഒടുങ്ങിപ്പോകുന്നതല്ല. എന്റെ ജീവിതം എന്നത്
വെളിപ്പെടുത്താൻ വ്യവസ്ഥയില്ല. വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിശ്ചയം തീരാത്ത അപമാനം നമ്മെ നോക്കിയിരിക്കാം. അങ്ങനെ കർത്താവ് നമ്മെ ഈ ദൈവസഭയിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് കർത്താവിന്റെ വചനം പറയുന്നത് കൂട്ടവകാശികളായി സ്വർഗീയ അവകാശം പ്രാപിക്കാൻ കർത്താവ് നമ്മെ വിളിച്ച് നടത്തിക്കൊണ്ട് പോകുമ്പോൾ നമ്മെ കേൾപ്പിച്ചത് നമ്മെ കേൾപ്പിച്ച വചനം നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിച്ച വചനം നമ്മെ നമുക്ക് തന്നെത്താൻ വെളിപ്പെടുത്തുന്ന യേശു നമുക്ക് തന്ന അവകാശം വെളിച്ചത്തിൽ നമ്മുടെ അവകാശം നമ്മുടെ കൂട്ട സഹോദരങ്ങൾ ഇത്രയും ഭദ്രമായി ആര് സൂക്ഷിക്കുന്നുവോ അവൻ്റെ അടുത്തോളം ബലവാൻ വേറെ ലോകത്ത് ആരുമില്ല. അവനെ ശത്രു ജയിക്കാമെന്ന് വിചാരിക്കില്ല. ശത്രു ഉണ്ട് വരെ നിൽക്കുകയുമില്ല. കർത്താവ് സ്തോത്രം. പാതാളമേ മരണമേ നിന്നോട് ജയമേ വീടേ ഇസ്രായേലിൻ്റെയും യഹൂദയുടെയും ഐക്യത്തിന് വേണ്ടി കർത്താവിൻ്റെ കരം വ്യാപിച്ചെന്ന കർത്താവിൻ്റെ കരമില്ലാതെ രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ ഐക്യത്തിൽ കൊടുക്കുക. നമുക്കിങ്ങനെ ഒരു സാഹചര്യം വന്നെങ്കിൽ ഞാനും എൻ്റെ സഹോദരനുമായിട്ട് ഇണങ്ങിപ്പോകാൻ സാധിക്കാത്ത 100 കൂട്ടം കാര്യങ്ങളുണ്ട്. അവൻ്റെ സ്വഭാവം എനിക്ക് പിടിക്കില്ല. അവൻ്റെ ചില പ്രത്യേക സ്വഭാവമുണ്ട്. എനിക്ക് എൻ്റെ ചില പ്രത്യേക സ്വഭാവമുണ്ട്. ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരിക്കലും യോജിക്കാത്ത കാര്യമുണ്ട്. പക്ഷേ ഞങ്ങളെ തമ്മിൽ യോജിപ്പിച്ചവൻ അവൻ്റെ നിശ്ചയം എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ ഈ ലോകത്തിൽ അനേകര് ഇവിടെ ഒരു സമയത്ത് അത്ര സന്തോഷമല്ല. ആ സഭയുടെ ശേഷം കാക്കനാട് ഒരു സമയത്ത് പോയി അവിടെ പോയി. കാക്കനാട് കുറേ നാളും നടത്തിയിരിക്കുന്ന കാരണം അവിടെയൊക്കെ വിദ്യാഭ്യാസമുള്ളവരുടെ സഭയാണ്. അവസാനം കറങ്ങി തിരിഞ്ഞ് വിശ്വാസത്തിൽ നമുക്ക് പോയി നിൽപ്പില്ല. ഇപ്പൊ കാണുന്ന പെരുന്നാളൊക്കെ കൂടി കൊടുക്കുക. അങ്ങനെയില്ല. അതാ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള പോലെ ഏറ്റവും ആദ്യം എന്തായാലും ഞാൻ ആയിരിക്കുന്ന സഭ ദൈവസഭയാണെന്ന് ചിന്തിക്കുക. ആണെങ്കിൽ കർത്താവിൽ നിന്ന് ഉറപ്പ് പ്രാപിക്കും. അങ്ങനെ ഉറപ്പ് പ്രാപിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഇരുന്ന് ആരാധിക്കുന്ന എൻ്റെ സഹോദരൻ കൂട്ടസഹോദരനാണെന്ന് ചിന്തിക്കുക, മനസ്സിലാക്കുക. ഞാൻ വിശ്വസിക്കുന്ന ഉപദേശം ദൈവികമാണോ എന്ന് ചിന്തിക്കുക. ആ കാര്യങ്ങൾ ഉറപ്പ് പ്രാപിച്ചതിന് ശേഷം ആ കാര്യങ്ങൾ ഉറപ്പ് പ്രാപിച്ചു കഴിഞ്ഞാൽ അത് വിട്ടിട്ട് ഈ ലോകത്തിൽ എവിടെ പോയിരുന്നാൽ അവിടെയെല്ലാം നമ്മൾ പറയും വരത്തനാണ്. അവിടെയെല്ലാം താൽക്കാലികമാണ്. അവിടെ ഒന്നും നിലനിൽപ്പില്ല. കാരണം ദൈവം ഒരു സ്ഥാനത്ത് നിർത്തിയിരിക്കും.
ദൈവസ്ഥാനത്തേക്ക് കർത്താവ് ജനത്തെ കൊണ്ടുവന്നിരിക്കുന്നു. ഒരു വചനം കേൾപ്പിച്ചിരിക്കുന്നു, അത് ഹൃദയത്തിൽ വസിച്ച് അത് ദർശിച്ചു കേട്ട് അതിനാൽ പ്രാപിക്കേണ്ടത് പ്രാപിച്ച് അതിനെ അനുസരിച്ച് കർത്താവിൽ നിന്ന് സാക്ഷ്യം പ്രാപിച്ച് ആത്മീയ മണ്ഡലങ്ങളിൽ ശബ്ദം വരാൻ തക്കവണ്ണം കർത്താവിൽ നിന്ന് സാക്ഷ്യം പ്രാപിച്ച് ഈ കൂട്ടസഹോദരനുമായി ഒരുമിച്ച് എന്ന് അവിടെ നിന്ന് പറയേണ്ട വാക്കാണിത്. സഹോദര നമ്മൾ കേട്ടതുപോലെ, സഹോദര നമ്മൾ കേട്ടതുപോലെ, നമ്മൾ ഭൂമിയിൽ വെച്ച് കേട്ടതുപോലെ ഇതാ സ്വന്തത്തിൽ വന്നപ്പോ അതുപോലെ തന്നെ കണ്ടിരിക്കും. സ്വത്രമാണ്, അതിനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മെ വിളിച്ചിരിക്കുന്നത് അതിനാണ്, അതാണ് നമുക്ക് സാധിച്ചു കിട്ടേണ്ടത്. അതുപോലെ അനവധി കാര്യങ്ങൾ നമ്മൾ ലോകത്തിൽ തത്വജ്ഞാനങ്ങളും എല്ലാം കാര്യങ്ങൾ പലതും കേൾക്കാനുണ്ടാകും, പക്ഷെ സത്യമായി ഒന്നേ ഉള്ളൂ, നേർവഴി ഒന്നേ ഉള്ളൂ. ആ നേർവഴിയാണ് കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന, നമ്മെ കേൾപ്പിച്ചിരിക്കുന്ന വചനവും നമുക്ക് തന്നിരിക്കുന്ന മാർഗവും അത് അതിശ്രേഷ്ഠമെന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് അതിൽ തന്നെ യാത്ര ചെയ്ത് കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതം മുഖേയും ധന്യമായി തീരുവാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കർത്താവ് സന്നിധിയിൽ പ്രാർത്ഥന. ഹല്ലേലൂയ്യ.